നമസ്കാരം. ബൈലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. കേളകം പഞ്ചായത്തിലെ വളയഞ്ചാൽ മുതൽ ഡാമച്ചി വരെ വനാതിർത്തിയിലൂടെ നീണ്ടു നിൽക്കുന്ന കാട്ടാന പ്രതിരോധം അതിൽ വനാതിർത്തി പ്രദേശങ്ങളിലുള്ളവർക്ക് രക്ഷാകവചമാണ്. ആറളം വന്യജീവി സങ്കേതത്തിൽ നിന്ന് നിരന്തരം കാട്ടാനയുടെ ശല്യത്തിൽ വലഞ്ഞ പ്രദേശത്തെ ജനങ്ങൾക്ക് ആന മതിൽ ശാശ്വത പരിഹാരമാവുകയാണ്. ഒരിക്കൽ പോലും കാട്ടാനകൾക്ക് മതിൽ ഭാഗങ്ങൾ തകർത്ത് ജനവാസ കേന്ദ്രത്തിലെത്താനായിട്ടില്ല. 4 വർഷം പിന്നിട്ടിട്ടും ഉറച്ചു നിൽക്കുന്ന പ്രദേശത്തെ ആന മതിൽ ഫലപ്രദമായതോടെ ആറളം വന്യജീവി സങ്കേതത്തിലടക്കം ആന പ്രതിരോധ മതിൽ നിർമ്മാണത്തിനൊരുങ്ങുകയാണ് വനം വകുപ്പ്. 4 വർഷം മുമ്പാണ് വളയഞ്ചാൽ മുതൽ കരിയങ്കാപ്പ് വരെ 9.25 കിലോമീറ്റർ ദൂരത്തിൽ ആദ്യവും തുടർച്ചയായി കരിയങ്കാപ്പ് മുതൽ ഡാമച്ചി വരെ 2.13 കിലോമീറ്റർ ദൂരത്തിലും 10 കോടി രൂപയിലേറെ ചെലവിട്ട ആന പ്രതിരോധ മതിൽ നിർമ്മിച്ചത്. തറനിരപ്പിൽ നിന്നും 2 മീറ്റർ 20 സെന്റിമീറ്റർ ഉയരത്തിലാണ് പിരമിഡ് ആകൃതിയിലുള്ള ഈ മതിൽ. 1 മീറ്റർ 20 സെന്റിമീറ്റർ കോൺക്രീറ്റ് ബേസിൽ മേൽ 4 മീറ്റർ അകലത്തിൽ കോൺക്രീറ്റ് പില്ലർ, 1 മീറ്റർ 80 സെന്റിമീറ്റർ ഉയരത്തിൽ കരിങ്കൽ പാക്കിംഗ്, ഏറ്റവും മുകളിൽ 60 സെന്റിമീറ്റർ വീതിയിൽ 30 സെന്റിമീറ്റർ കനത്തിൽ കോൺക്രീറ്റ് ബീം, ഇങ്ങനെയായിരുന്നു നിർമ്മാണം. പദ്ധതിയുടെ പ്രവൃത്തി ഏറ്റെടുത്തത് ഊരാളുങ്കൽ സൊസൈറ്റി ആയിരുന്നു. 9.25 കിലോമീറ്റർ മതിൽ നിർമ്മിച്ചിട്ടും പദ്ധതി തുകയിൽ 1 കോടിയിലേറെ ബാക്കി വന്നതോടെയാണ് 2.13 കിലോമീറ്റർ അധികമായി നിർമ്മിക്കാനായതും. ജില്ലയിൽ ആദ്യം ആന പ്രതിരോധ മതിൽ നിർമ്മിച്ചത് ആറളം ഫാം മേഖലയായിരുന്നു. എന്നാൽ വളയഞ്ചാൽ ഡാമച്ചി മതിൽ പോലെ ഉറപ്പുള്ളതായിരുന്നില്ല അത്. മറ്റൊരു സ്വകാര്യ സ്ഥാപനം നിർമ്മാണം നടത്തിയ മതിലിന്റെ പല ഭാഗങ്ങളും കാട്ടാനകൾ തകർക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ആറളം ഫാം മേഖലയിൽ 16.5 കിലോമീറ്റർ നീളത്തിൽ ആന മതിൽ നിർമ്മിക്കാനുള്ള പ്രവൃത്തികൾ മുന്നേറുകയാണ്. 22 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആന പ്രതിരോധ മതിലും റെയിൽ ഫെൻസിങ്ങും ഉൾപ്പെടെയാണ് പദ്ധതി നടപ്പാക്കുക. കാട്ടാനകൾക്ക് ഇതുവരെ മതിൽ തകർക്കാനായിട്ടില്ലെങ്കിലും മതിലിന്റെ പല ഭാഗങ്ങൾക്കും പ്രളയകാലത്തെ ചീങ്കണ്ണിപ്പുഴയുടെ കുത്തൊഴുക്കിനെ പ്രതിരോധിക്കാനായില്ല. എല്ലാ വർഷകാലത്തും പല ഭാഗങ്ങളിലും മതിൽ തകർന്നു. മുട്ടുമാറ്റി, നരിക്കടവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ മതിൽ തകർന്നപ്പോഴെല്ലാം ഈ ഭാഗങ്ങളിലൂടെ കാട്ടാനകൾ ജനവാസ മേഖലയിൽ കടന്ന് വ്യാപക നാശം വിതച്ചു. തകർന്ന മതിൽ ഭാഗങ്ങളുടെ പുനർനിർമ്മാണം നടത്തുന്നത് പ്രദേശവാസികൾക്ക് ആശ്വാസം നൽകുന്നുണ്ട്. വർഷങ്ങൾ നീണ്ട വർഷങ്ങളോളം കാട്ടു മൃഗങ്ങളുടെ ശല്യം രൂക്ഷമായി നടന്ന ഒരു മേഖലയാണ് ഈ പ്രദേശം. പ്രത്യേകിച്ചും ആന, കാട്ടാനകളുടെ ശല്യം വളരെ രൂക്ഷമായ ഒരു ശല്യം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. തൊട്ട് അടുത്തുള്ള കോയിക്കൽ ജോർജ് കുട്ടിയെ 2015 കാട്ടാന രാത്രിയിൽ ആക്രമിക്കുകയും വളരെ വലിയ ഗുരുതരമായ പരിക്കേറ്റ് നാളുകളോളം കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തിയതിന് ശേഷം അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും കഴിയുന്നത്. അതിനുശേഷം ആനമതിലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കു വേണ്ടി നീണ്ട നടപടിക്രമങ്ങൾ നടത്തി വളരെ വേഗത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പണി തുടങ്ങിയതിന് ശേഷമാണ് വീണ്ടും അഞ്ചാനിക്കൽ ബിജു എന്ന ആളിനെ കാട്ടാന ചവിട്ടി മരിക്കാനിടയായത്. അങ്ങനെ ഈ ആനമതിലെ എൻ്റെ പണി പൂർത്തിയായതിനു ശേഷം ഇത് നാളിതുവരെ കാട്ടാനയുടെ ശല്യം നമുക്ക് ഈ ഒരു മേഖലയിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോഴേ കുരങ്ങുകളുടെയും പക്ഷികളുടെയും പിന്നെ ഒറ്റപ്പെട്ട കാട്ടുപന്നികളുടെയും ശല്യം അല്ലാതെ മറ്റു വന്യമൃഗങ്ങളുടെ ഒരു ശല്യം ഈ മേഖലയിൽ നടക്കുന്നില്ല. 2018 തകർന്ന് പുനർനിർമ്മിച്ച ഭാഗം തന്നെ വീണ്ടും 2019 തകർന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. തുടർച്ചയായ വർഷങ്ങളിൽ മതിൽ തകരുന്നതിനാൽ ഇത്തവണ തകർന്ന ഭാഗത്ത് കൂട്ടിച്ചേരലുകൾ നടത്തുന്നതിന് പകരം സമാന്തരമായാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ അതിർത്തി 242 കിലോമീറ്റർ ആണ്. വനംവകുപ്പ് തയ്യാറാക്കിയ കർഷക രക്ഷാ പദ്ധതി പ്രകാരം ആന പ്രതിരോധ മതിൽ തീർക്കുന്നതിന് 250 കോടി രൂപയാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 2 ജില്ലകളിലെ കർഷകരെ വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ കേവലം 250 കോടി രൂപ മാത്രം മതിയെന്നിരിക്കുകയാണ് സർക്കാർ അതിന് തുനിയാത്തത്. ഇത്തരത്തിൽ ആന പ്രതിരോധ മതിലോ മറ്റ് അനുയോജ്യ മാർഗങ്ങളോ ഉപയോഗിച്ച് കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് ആവശ്യമുയരുന്നത്. വനവും വന്യജീവിയും സംരക്ഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ജനവാസ കേന്ദ്രങ്ങൾ സുരക്ഷിതമാക്കണം. അതിന് ഇത്തരത്തിലുള്ള ആന പ്രതിരോധ മതിൽ ആവശ്യമാണ്. കേളകം പഞ്ചായത്തിലെ വളയഞ്ചാല് മുതൽ അടയ്ക്കാത്തോട് വരെയുള്ള 9.5 കിലോമീറ്റർ 4 വർഷം മുന്നേ നിർമ്മിച്ചതാണ് ഈ ആന പ്രതിരോധ മതിൽ. നമ്മുടെ വനാതിർത്തികളിൽ ഇത്തരത്തിലുള്ള ആന പ്രതിരോധ മതിൽ ഒരുക്കിയാൽ ഒരു പരിധിവരെ ജനങ്ങളെ സംരക്ഷിക്കാനാവും. ക്യാമറമാൻ സ്വരൂപനുപം, MG റോബിൻ, ബൈലൈൻ ന്യൂസ്.